ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നത്തെ ഒരു ദിവസം എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിന്ന് നമ്മുടെ വീഡിയോയിലൂടെ കാണാം. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് കുറേ ആയി തോന്നുന്നുണ്ട്, ഒരു ഫുൾ ഡേ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതാ രാവിലെ എണീറ്റതേ ഉള്ളൂ. എണീറ്റപ്പോൾ മുതലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രഷൊക്കെ ചെയ്തിട്ട് ഒന്ന് ഫ്രഷ് ആവട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഇന്നത്തെ നമ്മുടെ അടുക്കള സ്റ്റാർട്ട് ചെയ്യുന്നത് ചിക്കൻ കറി എന്നാണ് കേട്ടോ. അതായത് നമ്മൾ തലേ ദിവസം രാത്രി ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്, ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊന്ന് ചൂടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ രാവിലെ എടുക്കാമല്ലോ, രാവിലെയും ചപ്പാത്തി തന്നെയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് വീട്ടിൻ്റെ ബാക്കിലേക്ക് പോകാമെന്ന് വെച്ചാൽ കുറച്ച് ഇല പാറാൻ വേണ്ടിയിട്ട്, ഇല പറിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇല പാറുമെന്ന് പറയും കേട്ടോ, കണ്ണൂരങ്ങോട്ടേക്ക് ഇല പറിക്കാൻ കുറച്ച് ഒന്നുമില്ല, ഒരു രണ്ട് മൂന്നെണ്ണം. ഇതിനാ വെച്ചാൽ നെയ്ച്ചൂട്ടിക്ക് ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ചപ്പാത്തി ആയതുകൊണ്ട് നെയ്ച്ചൂട്ടി ചപ്പാത്തി അങ്ങനെ കഴിക്കുക ഇഷ്ടമല്ല, കുറച്ച് ചെറിയ പീസിൽ ഇങ്ങനെ പീസിൽ കഴിക്കും അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെച്ചാൽ നെയ്ച്ചൂന് മാത്രമായിട്ട് ഒരു രണ്ട് മൂന്ന് ഇലയിൽ ഇലയുടെ ഉണ്ടാക്കുക. അപ്പം കുട്ടികൾക്ക് ഇഷ്ടാവുമല്ലോ, കുറച്ച് പഞ്ചസാരയും വെള്ളമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയാലും ഇഷ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇലയും പറിയിട്ട് ഇലയും പറിച്ചിട്ട് അങ്ങനെ പോവുമെന്ന്. അപ്പോൾ ഇലയുടെയൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അരച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. രാവിലെ ആണ് തീരുമാനിക്കുക നെയ്ച്ചൂട്ടിക്ക് എന്താ ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് മോക്ക് അധികം കഴിക്കില്ലാന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മോക്ക് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ പൊടി, അപ്പോൾ പൊടി എടുത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അരി അരക്കാനൊന്നും നിന്നിട്ടില്ല, അരി കുതിർത്തിട്ടൊന്നുമില്ല. അപ്പോൾ തേങ്ങയും പഞ്ചസാരയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഇട്ടതാണ് കേട്ടോ, കുറച്ചും കൂടി ഇഷ്ടം, അതുകൊണ്ട് പഞ്ചസാര ഇട്ടിട്ടാക്കാമെന്ന് വെച്ചു. ഇലയുടെ ആക്കുന്നതിനിടയ്ക്ക് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അച്ഛൻ എന്നെ ഇട്ട് ഓടിച്ചു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടി കൂടലുണ്ട് കേട്ടോ, അച്ഛൻ അടിച്ചിട്ട് ഓടും. അപ്പോൾ ഞാൻ ബാക്കിൽ ഓടിയിട്ട് അച്ഛനടിക്കും. ഇത് സ്ഥിരമുള്ള കലാപരിപാടിയാണ്, നമ്മൾ വിട്ടുകൊടുക്കുകയേ ഇല്ല. എൻ്റെ അമ്മേൻ്റെ വക ചീത്ത കിട്ടുമ്പോൾ ആയിരിക്കും നിർത്തുക, ഓടി വീടുണ്ട രണ്ടാളെന്ന് പറഞ്ഞിട്ട് ചീത്ത കിട്ടും അമ്മേൻ്റെയും വന്ന്, അതുവരെ നമ്മളിങ്ങനെ ഓടും കിട്ടുക. നല്ല രസമാണ് ഇടയ്ക്കിടക്ക് അച്ഛനടിച്ചിട്ട് ഓടുമ്പോൾ ഞാൻ വിടുകയേ ഇല്ല. ഇപ്പം നിച്ചും കൂടും കൂടാ ഓടാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നും പറഞ്ഞ പോലെ തന്നെ അമ്മേൻ്റെ വന്ന് മതി മതി ഓടി വിഴണ്ടാന്ന് പറഞ്ഞിട്ട് ചീത്ത കിട്ടി. അപ്പം നമ്മൾ രണ്ടാളും മതിയാക്കി, ഒരടി ഞാൻ അടിച്ചിട്ട് തിരിച്ച് ഓടി വന്നു. കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും പരാതി ഉണ്ടായി. ഓണത്തിൻ്റെ നമ്മൾ ആടുന്നല്ലേ ചെയ്തേ, കുറേ ദിവസമായില്ലേ, ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേ പിന്നെ അങ്ങനെ അധികം എടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം അമ്മ രാവിലെ തന്നെ പയർ വറവാക്കാനുള്ള പരിപാടിയിലാണ്. വൈകുന്നേരം കല്യാണത്തിനുണ്ട് അമ്മ, റിസപ്ഷന്. അമ്മേന്റെ സ്കൂളിലെ ആ മുന്നേ ഉണ്ടായതല്ല, അമ്മ റിട്ടയർഡ് ആവുമ്പോ അവർ റിട്ടയർഡ് ആയ അമ്മേന്റെ കൂടെ തന്നെ റിട്ടയർഡ് ആയ ഒരു അച്ഛമ്മ ഉണ്ട്, സുജിത ടീച്ചർ. അപ്പൊ അവരെ മോന്റെ അല്ല അമ്മ, മോന്റെ റിസപ്ഷൻ. മോക്ക് പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യം വരുമ്പോൾ ഞാൻ ഒന്നുകിൽ പാൻകേക്ക് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇലയട, അല്ലെങ്കിൽ കൊഴുക്കട്ട. ഈ മധുരിട്ടിട്ട് കൊഴുക്കട്ട, ഈ അരിപ്പൊടി ഉപയോഗിച്ചിട്ട് തന്നെ കൊഴുക്കട്ട, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ തീരെ വേറൊന്നും ഓപ്ഷൻ ഇല്ലെങ്കിൽ കുറച്ച് ഒരു തട്ട് മാത്രം ഇടിയപ്പം ഉണ്ടാക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കൽ. നമ്മൾ ചിലപ്പം ഗോതമ്പ് ഐറ്റംസ്, ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ ഗോതമ്പ് ഉപ്പുമാവോ അങ്ങനെയെല്ലാം ആക്കുമ്പോൾ മോൾ എന്തായാലും അധികം കഴിക്കൂലല്ലോ, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് അരിൻ്റെ തന്നെ എന്തെങ്കിലും ആക്കിയിട്ട് മോക്ക് കൊടുക്കും. അപ്പോൾ ഇലയിൽ ജസ്റ്റ് എണ്ണ തൂക്കിയിട്ട് ഇത് സദാ പോലെ തന്നെ മാവ് പരത്തി പഞ്ചസാരയും ഇതും എന്താണ് തേങ്ങയൊക്കെ ഇട്ടിട്ടാക്കുന്നുണ്ട്. കുറച്ച് ഇലക്കയെല്ലാം പൊടിച്ചിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് ഞാൻ പെട്ടെന്ന് രാവിലെ തന്നെ മോൾ എണീക്കുമ്പോഴേക്കും ഉണ്ടാക്കി തീരണമല്ലോ, അപ്പോൾ അതുകൊണ്ട് വേഗം അതൊന്നും ആക്കാണ്ട് സിമ്പിളായിട്ടുള്ളൊരു ഇലയുടെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഇലയുടെ ഉണ്ടാക്കുന്ന ഈ പാത്രം നമ്മൾ പണ്ട് ഇഡലി ഉണ്ടാക്കുന്ന പാത്രമായിരുന്നു ആ ആവിപാത്രം. അപ്പോൾ അതിൻ്റെ അടിയിലത്തെ പാത്രം പൊട്ടിപ്പോയി, അടിയിലൊരു ക്രാക്ക് വന്നിട്ട് അത് പോയി. അപ്പോൾ ഇങ്ങനത്തെ ബോണിയിൽ നമ്മളിപ്പോൾ വെള്ളം വെച്ചിട്ട് ആ മേലത്തെ ഇഡ്ഡലി പാത്രത്തിൻ്റെ മേലത്തെ സംഭവം അതിൻ്റെ മേലെ കറക്റ്റായിട്ട് നിൽക്കും. അങ്ങനെയാണ് ഇങ്ങനത്തെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ആവി കയറ്റുക. നമ്മളെ പുതിയ ഇഡലി പാത്രം ഉണ്ട്, അത് പക്ഷേ നല്ല വലുതാണ്, ഇതാകെ ഒരു മൂന്നെള്ളേടേൻ്റെ കാര്യമല്ലുള്ളൂ. അതുകൊണ്ട് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ആവി കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് ഉപയോഗിക്കുക. ആ പാത്രം മേലത്തെ പാത്രം ഇപ്പോൾ നല്ലതായിട്ടുണ്ട് അത്രേ, പക്ഷേ അടിയിലത്തത് പൊട്ടിപ്പോയി. ചൂടായി ചൂടായി ഇങ്ങനെ വെള്ളമെല്ലാം വറ്റിയിട്ട് കുറച്ച് നേരം വെള്ളമില്ലാണ്ടൊക്കെ ചൂടായി, അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും അങ്ങനെ പൊട്ടിപ്പോയത്. തലേ ദിവസം രാത്രി ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ടായതാണ്, അപ്പോൾ എല്ലാവർക്കും വേണ്ടി വാങ്ങി. അപ്പോൾ ഏട്ടനുണ്ടായിട്ടില്ല, ഏട്ടൻ തക്കുടൂൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നു, അപ്പോൾ കുറച്ചെണ്ണം ബാക്കിയായി. അപ്പോൾ വിചാരിച്ചു എന്തായാലും അത് വേസ്റ്റ് ആക്കണ്ടല്ലോ, രണ്ട് ദിവസമൊന്നും കഴിഞ്ഞ് അങ്ങനെ എടുക്കലില്ല. മാക്സിമം ഒരു ദിവസം വെച്ചിട്ട് തന്നെ അങ്ങനെ കഴിക്കാറേ ഉള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല, പക്ഷേ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നത് മാത്രം. അപ്പോൾ നമ്മുടെ ഇലയുടെ അവിടുന്ന് ആവുന്ന സമയം കൊണ്ട് തന്നെ ചപ്പാത്തിയും കൂടെ വേഗം ഒന്ന് ചുട്ടെടുക്കാം.
അതിന്റെ കൂട്ടത്തിൽ തന്നെ അത് ആയപ്പോഴേക്ക് ചപ്പാത്തി ചുട്ട് കഴിഞ്ഞപ്പോഴേക്ക് അമ്മ പയറ് മുറിക്കുന്നുണ്ടായിട്ടില്ല. അത് മുറിച്ച ശേഷം ഞാനൊന്ന് വറവിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം കൊണ്ട് ഇതങ്ങ് വെന്തോളുമല്ലോ, അതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഇറക്കുകയും വേണ്ടു. ഇലയുടെ വേവുന്നതേ ഉള്ളൂ, അതുകൊണ്ട് അവിടെ തന്നെ വെച്ചു. അപ്പം അങ്ങനെ മാക്സിമം രാവിലെ സ്പീഡിൽ പണി തീർക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം ഞാൻ ഗ്യാസിൽ വെച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുക. അങ്ങനെയാണെങ്കിൽ ആ സമയം കൊണ്ട് അത് വെന്ത് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അപ്പം ഇനി പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോഴേക്കും ഇച്ചൂട്ടി എണീറ്റ് വന്നു, അനിച്ചുട്ടിക്ക് ഇലയുടെ കൊടുക്കുകയാണ്. അനിച്ചുട്ടിക്ക് മൂടായിട്ടില്ല കേട്ടോ, രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും ഒന്ന് മൂട് ശരിയാവണമെങ്കിൽ. അപ്പോൾ ഞാൻ എന്തെല്ലാം ചോദിക്കുന്നുണ്ട്, പക്ഷേ അനിച്ചുട്ടി നോക്കുന്നേ ഇല്ല മൂടില്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്തെല്ലാം കൊടുത്തിട്ട് കാണാം. അപ്പോൾ ഇപ്പോഴാണ് സംസാരിക്കാൻ ഒന്ന് കുറച്ച് ഗ്യാപ്പ് കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്നത്തെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഏട്ടനും തക്കുടും കൂടെ എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏട്ടനും അടുത്തിയാണ്. അപ്പോൾ തക്കുടൊന്നും പുതിയ ആൾക്കാർക്കൊന്നും അറിയില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ ബ്ലോഗ്സിൽ കുറേ ആയില്ലേ കണ്ടിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, മുന്നേ പറഞ്ഞിട്ടുണ്ട് തക്കുട് ഓൾറെഡി എറണാകുളത്ത് ഒരു ലാബിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഏട്ടൻ അങ്ങോട്ടേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം അവർ പോവാന്ന് രണ്ടാളും കൂടെ ജോലി അവിടെ ആയിട്ട് ഇനി അങ്ങോട്ടേക്ക് മാറുകയാണ്. അപ്പോൾ അവരുടെ ആഗ്രഹമാണ് എറണാകുളത്ത് വർക്ക് ചെയ്യണം എന്നുള്ളത്. ചില ഓരോരൊക്കെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, നമ്മളെ നോക്കുവാണെങ്കിൽ നമുക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അവർക്ക് അവിടെ വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അവരങ്ങനെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് തൽക്കാലത്തേക്ക്. അപ്പം അതുകൊണ്ട് തക്കുട് ഓൾറെഡി ആദ്യം തന്നെ ജോലി നോക്കുമ്പോൾ അവിടെ തന്നെ നോക്കി, കണ്ണൂർ നോക്കിയിട്ടില്ല. ഏട്ടൻ എന്തായാലും പോവുമല്ലോ, അപ്പോൾ മുന്നേ നോക്കി ഇപ്പോൾ ഏട്ടനും കൂടെ മാറുകയാണ്. അപ്പോൾ ഇന്നാണ് പോകുന്നത്, രണ്ടാഴ്ച എനിക്ക് ഇങ്ങോട്ടേക്ക് വരും, എന്നിട്ട് കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം കൂടി ഉണ്ടാവും, എന്നിട്ട് വീണ്ടും പോവും. അപ്പോൾ അവിടെ വീടും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തക്കുടൂൻ്റെ ചെറിയമ്മേൻ്റെ വീട് ഉണ്ടാടാ, അവിടത്തേക്കാണ് ഇപ്പം പോകുന്നത് തൽക്കാലത്തേക്ക്. തക്കുടി ഇപ്പോൾ ഓൾറെഡി അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയിട്ട് അവിടെ ഇതെല്ലാം ബാക്കിയെല്ലാം സെറ്റാക്കി അങ്ങനെ ആണ് പ്ലാനിങ്. അപ്പോൾ ഇന്ന് പോവുകയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ വേറെ റെഡിയാക്കണം. 12 മണിയാവും, 12:30 ആകുമ്പോൾ അവർക്ക് പോകണം. ഉച്ചക്കത്തെ ഇൻ്റർസിറ്റിക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണ് കേട്ടോ ഇന്ന്. അതിൻ്റെ കുറച്ചൊരു വിഷമമുണ്ട് എനിക്കായാലും അമ്മക്കായാലും എല്ലാം. അമ്മക്ക് രണ്ടു ദിവസം നല്ല മൂഡ് ഓഫ് ആയിരുന്നു. അവർ ഒഫീഷ്യലി മാറുമ്പോൾ അന്ന് തക്കുട് മാത്രം പോയി, ഇപ്പോൾ ഏട്ടനും മാറുമെന്ന് പറയുമ്പോൾ അവർ അങ്ങോട്ടേക്ക് ജോലി സംബന്ധമായിട്ട് അവിടെ തന്നെ ആയിരിക്കുമല്ലേ നിൽക്കുക. അപ്പം ഒരു വിഷമമുണ്ട്. അപ്പോൾ അവരെന്തായാലും നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല, അവരെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. അവർക്ക് താല്പര്യം എന്താണോ അത് ചെയ്യാന്നുള്ളതല്ലേ, അപ്പം അതിനുവേണ്ടി പോകുന്നതാണ്. എന്നാലും നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള ഒരു സന്തോഷം വേറെ തന്നെയല്ലേ, അത് മിസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ചെറിയ സങ്കടം ഉള്ളിലുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ പുറത്ത് കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ അവരെ സന്തോഷത്തിന് അതും അങ്ങനെ നിൽക്കണ്ടല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല, എന്തായാലും സെറ്റാവട്ടെ, എല്ലാം അടിപൊളിയാവട്ടെ. കുറച്ച് നേരം നിച്ചൂട്ടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി വീണ്ടും കിച്ചണിലേക്ക് എത്തിയിരിക്കുകയാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടനും തക്കൂടും പോകുന്നില്ല, അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചിക്കൻ നോൺ വെജ് രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ചിക്കൻ കറി ആക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ തേങ്ങ വറുത്ത് എന്താണ് വെച്ചിട്ടുണ്ട് ഓൾറെഡി, അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയും വേണ്ടു. ഉള്ളിയെല്ലാം വയറ്റാനെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ചിക്കൻ വിസിലടിക്കില്ല കേട്ടോ ഞാൻ ഇപ്പോൾ. പണ്ടെല്ലാം ഞാൻ കുക്കറിൽ വിസിലടിച്ചിട്ട് ശേഷം ജസ്റ്റ് ഒന്ന് ഒരു വിസിലടിക്കും ചിക്കൻ, അതിന് ശേഷമാണ് കറി ഉണ്ടാക്കുക. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ ഇഷ്ടമല്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ ആക്കി നോക്കിയപ്പം ആ ഒരു ടേസ്റ്റ് തന്നെ മാറ്റം പോലെ തോന്നിയിട്ടുണ്ട് വിസിലടിക്കാണ്ട് ഓപ്പൺ ബോട്ടിൽ വേവിക്കുമ്പം. അതുകൊണ്ട് ഇപ്പം ഇങ്ങനത്തെ തന്നെയാണ് ചെയ്യൽ. അപ്പോൾ വറുത്തരച്ച നാടൻ ചിക്കൻ കറിയാണ് ഇന്നാക്കുന്നത്. രാത്രി ഇന്നലെ തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ്, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റായിരുന്നു എല്ലാവരും പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറയലുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് ഭയങ്കര ടേസ്റ്റായിരിക്കുന്നു. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ ഇന്ന് ഇനി എങ്ങനെ ആവും എന്നറിയില്ല, വറുത്തരച്ച ചിക്കൻ കറി വെക്കണം എന്നാണ് ആഗ്രഹം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് നല്ല ബിളബിളാ തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫുള്ള് വോയിസ് ഓവർ ആയിരിക്കട്ടെ. എന്ന് വെച്ചാൽ ഞാൻ ചടപടാന്ന് വന്നിട്ട് പണി തീർക്കാമെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 11:30 ആ സമയത്തിനുള്ളിൽ ആകുമ്പോഴേക്ക് ഫുഡൊക്കെ റെഡി ആവണം. അതുകൊണ്ട് അധികം സംസാരിക്കാൻ നിന്നാൽ നമ്മളെ സമയം പോവും. അപ്പോൾ വേഗം പണി തീർക്കിയേന്ന്. അപ്പോൾ ചിക്കൻ കുറച്ച് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ലെഗ് പീസ് നമ്മൾ കട്ട് ചെയ്യാണ്ട് വാങ്ങിച്ചു. അപ്പോൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ആയ സ്ഥിതിക്ക് ഇനി ഇത് ഫ്രൈയും കൂടി ആക്കിയാൽ മതി. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കറികൾ ഉണ്ടാക്കുന്നുണ്ട്. അമ്മേൻ്റെ ഒരു മോര് കാച്ചുന്നുണ്ട്, മോര് കാച്ചിയതുണ്ട്. പിന്നെ ഒരു സാലഡ്, പപ്പടം, അങ്ങനെ അങ്ങനെ കുട്ടി കുട്ടി കറികൾ. ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ മെയിനായിട്ട് നമുക്ക് എല്ലാവർക്കും ചിക്കൻ കറി മാത്രമേ വേണ്ടൂ. പിന്നെ അമ്മക്കും അച്ഛനും മാത്രമാണ് ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത. അപ്പോൾ അമ്മക്ക് മോരുണ്ടെങ്കിൽ പിന്നെ അമ്മേൻ്റെ സ്വർഗം, അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. അതുകൊണ്ട് അമ്മ മോര് കാച്ചുന്നുണ്ട്. എല്ലാം റെഡി ആയില്ല മാം. പപ്പടം കൂടി എന്താ വെച്ചേക്കാം.
പപ്പടം കൂടെ കാച്ചിയാല് സെറ്റായി. ഈ കുക്കിംഗ് ഒന്നല്ല പണി, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലീനിങ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും പണി. ഞാനിപ്പോ എപ്പോഴും അപ്പപ്പ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കലുണ്ട്. പാത്രം കഴുകുന്ന ആയാലും ഇതായാലും എല്ലാം ഇപ്പൊ നിച്ചൂടി കുറച്ച് വലുതായല്ലോ, അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല. കുറച്ചൊന്ന് പറഞ്ഞാലും മനസ്സിലാവുന്ന രീതിക്കായതുകൊണ്ട് പണ്ടെല്ലാം ഇങ്ങനെ ഡമ്പ് ഡമ്പ് ചെയ്ത് ഇട്ടിട്ട് അങ്ങനെ പോക്കാന്ന് മോള് കരിയുമ്പോ. അപ്പൊ ഇപ്പൊ ഏകദേശം ആ ഗ്യാപ്പ് തന്നെ വേറെ ആരുടെയും കൂടെ മോള് കളിക്കുമ്പോ ആ സമയം കൊണ്ട് തന്നെ പാത്രം കഴുകലും ഇങ്ങനെ ഇടക്കിടക്കേ തുടച്ച് തുടച്ചിടും. അപ്പൊ അധികം നമുക്ക് ലാസ്റ്റ് നിന്ന് പണിയെടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാൽ മതി. പാത്രം ഓൾറെഡി കഴുകി കഴുകി വെക്കുന്നത് കൊണ്ട് അതിന്റെ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഒന്ന് ഗ്യാസും സ്റ്റൗവും ഇതൊക്കെ തുടച്ചിടണം. അതുപോലെ തന്നെ ഒന്ന് കിച്ചണും കൂടെ തുടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണി ഫിനിഷ്. അങ്ങനെ 11:30 കൂടി നമ്മളെ അടുക്കള പരിപാടിയെല്ലാം ക്ലോസ് ചെയ്ത് എനിക്ക് കുറച്ച് നേരം റെസ്റ്റ്, തലയിലെ ഫുള്ള് വെള്ളമാണ്, അതെല്ലാം ഒന്ന് ഉണക്കട്ടെ. നിച്ചൂട്ടി മേലെയാന്നുള്ളത് നിച്ചൂട്ടിനെ കൂട്ടിയിട്ട് വന്നിട്ട് എന്തെങ്കിലും കൊടുക്കണം. അതിന് അതെല്ലാം ഇനി കുറേ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ, റെസ്റ്റെല്ലാം കഴിഞ്ഞിട്ട് കാണാം. പിന്നെ പോയിട്ട് നീച്ചൂട്ടിനെ എടുത്തിട്ട് വന്നു. മോള് മേലെയാണ് ഉണ്ടായി, ഏട്ടനും തക്കൂടും എല്ലാം പാക്ക് ചെയ്യുകയും എല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയിൽ കളിക്കുന്നുണ്ടായേ. അപ്പോൾ പിന്നെ അവളെ എടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ ഊഞ്ഞാലെല്ലാം ആടിയതിന് ശേഷം താഴേക്ക് വന്നു. അവൾ എന്തെല്ലോ വർത്തനം പറയുന്നത്, ഞാൻ പണിയെടുക്കുന്നതന്നെ ആയതുകൊണ്ട് കുറേ നേരമായി കാണാത്തത്, അതിൻ്റെ സങ്കടമാണ് മുഖത്ത്. കണ്ടപ്പോൾ തന്നെ ഓടി വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. അപ്പോൾ കുറച്ച് നേരം ഊഞ്ഞാലെല്ലാം ആടിയിട്ട് താഴേക്ക് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ തക്കൂടും ഏട്ടനും പോയി, അവരെ അച്ഛനും ഏട്ടനും കൂടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടേ. അവർ ഡ്രോപ്പ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ട് അവർ വരും. അപ്പോൾ ആ പോകുന്നതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഫുൾ ആ ഒരു സമയത്ത് എല്ലാവരും കുറച്ച് മൂഡ് ഓഫാനും, പിന്നെ അങ്ങനെ ഷൂട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചു, അതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ നിച്ചൂര് നല്ല ഉറക്കം വന്നിട്ട് ഞാൻ നിച്ചൂര് ഉറക്കുന്നതിനിടയിൽ എണീറ്റിട്ട് പോയതാണ് പെട്ടെന്ന്. അങ്ങനെ അവർ പോയി, രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരും കേട്ടോ, എന്നിട്ട് പിന്നെ രണ്ടു മൂന്ന് ദിവസം ഇടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാനിങ്. അപ്പോൾ ഇനി നമ്മൾ നിച്ചൂട്ടി ഉറങ്ങി, ഇനി എണീച്ചതിന് ശേഷം വൈകുന്നേരം ആകുമ്പോൾ റിസപ്ഷന് പോകണം. അങ്ങനെ എല്ലാന്നുള്ളത്. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് തുണി ഹാൻഡ് വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്തിടാൻ നിച്ച് ഉറങ്ങുന്ന സമയത്ത് എന്ന് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. സമയം 2:00 ആവാറായിട്ടാ. അവർക്ക് 2:30 ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുക, കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ഇൻ്റർസിറ്റിയാണ്, അതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടാവില്ല. ഇന്ന് പിന്നെ മെയിനായിട്ട് വെക്കേഷനെല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുടെ കുറച്ച് തിരക്കുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏട്ടൻ വന്നിട്ട് ഇനി പോകുന്ന സമയത്ത് റെഡി ആയിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഒരു 5:30 ആകുമ്പോഴും നമ്മൾ റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാവരും പോകുന്നുണ്ട് കേട്ടോ, ഞാനും ഏട്ടനും നിച്ചൂട്ടി അച്ഛനും അമ്മയും കൂടിയാണ് പോകുന്നത്. ഞാൻ മുന്നേ ഇട്ട ഡ്രസ്സ് തന്നെയാണ്, അതുകൊണ്ട് ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് പറയേണ്ട ആവശ്യമില്ല. നിച്ചൂട്ടി ഇതാ സുന്ദരിമണിയായിട്ട് മുടിയെല്ലാം കെട്ടിയിട്ട് ഇരിപ്പുണ്ട്, ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് അന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ വാങ്ങിക്കൊടുത്ത സാരി അമ്മ കൊടുത്ത ബ്ലൂ സാരി. അങ്ങനെ നമ്മൾ പോയി പോയി പാർത്ത കൺവെൻഷൻ സെൻറ്ററിലെത്തി. അപ്പോൾ വണ്ടിയൊക്കെ ഇനി പാർക്ക് ചെയ്യട്ടെ. ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫംഗ്ഷന് പോകുന്നത്, ഈ കൺവെൻഷൻ സെൻറ്ററിൽ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഒന്ന് വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് നമുക്ക് ആദ്യത്തേക്ക് കയറാം. അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തത് ഓർമ്മയില്ല കേട്ടോ. അമ്മ ഒരു പോക്കേനു, അമ്മേൻ്റെ പഴയ ടീച്ചേഴ്സിനെ എല്ലാം കണ്ടേ, അമ്മേൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് ഇപ്പോഴും, അവരിപ്പോഴും ഉണ്ട്, അമ്മ റിട്ടയർഡ് ആയല്ലോ. അപ്പോൾ ടീച്ചറിനെയും മാഷിനെല്ലാം കണ്ടപ്പോൾ അമ്മ പഴയ സ്കൂൾ ടീച്ചർ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആ കാലഘട്ടത്തിലേക്ക് പോയി. അവരിപ്പം കളിയും ചിരിയും എല്ലാം ആയിട്ട് ഫുൾ ഓടി നടക്കുകയാണ്. നമ്മളിങ്ങനെ കണ്ട് ആസ്വദിക്കുന്നുണ്ടായിന് എല്ലാവരും കൂടെ. എന്ത് രസമെന്ന് പറയാം, അമ്മ പഴയ പോലെ ആക്റ്റീവായിട്ട് ഇങ്ങനെ അവരോട് വർത്താനെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്, പ്രേമ ടീച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര കാര്യം, ഇവർ അരവള്ളി സ്കൂളിലെ ടീമിന്. അപ്പോൾ നിച്ചൂട്ടിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു, ഓടി ചാടി നടക്കുന്നുണ്ട്. മോക്ക് നല്ല സമയമാണ്, നിച്ചുവിന് പറ്റിയ സമയമാണ്, ആ വൈകുന്നേരം ഉറക്കെല്ലാം കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്തല്ലേ നമ്മൾ പോയത്. അപ്പോൾ അമ്മേൻ്റെ ഓരോരോ ഫ്രണ്ട്സിനെ കാണും തോറും അമ്മ അവരെപ്പറ ഫോട്ടോ എടുക്കലും വർത്തമാനം പറയലും എല്ലാം ആണ്. ഞാനതിന് ഫോട്ടോഗ്രാഫർ, അമ്മ ഓരോരോ ആളെ കാണുമ്പോൾ വാ നമുക്ക് ഫോട്ടോ എടുക്കാമല്ലോ ഫോട്ടോ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരും ഫോട്ടോ എടുത്തു കൊടുത്തു. പിന്നെ നമ്മൾ അധികം വൈകാണ്ട് അകത്തേക്ക് കയറി, ചെറുക്കനെയും പെണ്ണിനെല്ലാം കാണണമല്ലോ. ഇവരെ കല്യാണം അതിൻ്റെ തലേ ദിവസം അതിനും ഉണ്ടായിരുന്നേ. അപ്പോൾ വെഡിങ് റിസപ്ഷൻ ആയിരുന്നു, നമുക്കെല്ലാം എല്ലാവർക്കും ഇൻവിറ്റേഷൻ ഉണ്ടായി, എല്ലാ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ അങ്ങനെയാണ് റിസപ്ഷന് പോയത്. അപ്പോൾ അതിനകത്ത് കയറിയപ്പോഴും കുറേ ഫ്രണ്ട്സിനെ കണ്ടിട്ട് അമ്മ അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കട്ട പോസ്റ്റായിപ്പോയി, നമ്മളവിടെ സൈഡിലിരുന്നു. അപ്പോൾ ചെക്കനെയും പെണ്ണിനെയും ഇങ്ങനെ ദൂരത്ത് നിന്ന് കണ്ടു. ഇനിയൊന്ന് സ്റ്റേജിൻ്റെ അടുത്തേക്കെല്ലാം പോയിട്ട് വിഷ് ചെയ്യണം. അപ്പോൾ അമ്മേൻ്റെ ഓരോ ടീച്ചേഴ്സിനെ ആയിട്ട് ഇങ്ങനെ കാണുന്നിട്ട് അനിച്ചുട്ടിനെയും അവർ കാണാത്ത കുറേ ആയി, കുഞ്ഞു ഭാവി ഉണ്ടാകുമ്പോൾ കണ്ടത്
കണ്ടതല്ലേ ഉള്ളൂ. അപ്പൊ അവരിങ്ങനെ പറയുന്നത് നിച്ചോട്ടി വലിയ മോളായി പോയി നല്ലോണം മാറി ഇപ്പൊ മുഖം എന്നെല്ലാം പറയുന്നത്. അപ്പൊ അമ്മേന്റെ എല്ലാ ഫേവറേറ്റ് ടീച്ചേഴ്സും ഉണ്ട്, പേര് ഞാൻ അടുത്തടുത്ത് പറയുന്നില്ല കേട്ടോ, എല്ലാവരും പേരും പറയേണ്ടതുകൊണ്ട്. അപ്പൊ എനക്കും ഇവരെല്ലാരെയും നല്ലോണം അറിയാം. മുന്നേ നമ്മളെ കല്യാണം കഴിഞ്ഞ മുതലേ കുറെ ഫംഗ്ഷൻ ഞാൻ സ്കൂളിലും പോയിട്ടുണ്ട്, അവരുടെ ഇവിടെ എല്ലാം വരുന്നതുകൊണ്ട് ഇവരെല്ലാരെയും പേഴ്സണലി അമ്മ പറയുന്നത് കേട്ടിട്ടും നല്ലോണം നല്ലോണം അറിയാം. അതുകൊണ്ട് ഓരോരാളോടും ടീച്ചറുടെ പേരും ടീച്ചറെ ക്യാരക്ടറും എല്ലാം അമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരെയും അറിയാം. ഓരോരാളോടായിട്ട് ഞാനും എല്ലാവരെയും വർത്തമാനം പറഞ്ഞു. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് പോയേ. ആദ്യം അമ്മയും ടീച്ചേഴ്സ് എല്ലാം കൂടെ കയറി. അപ്പം എനിക്കൊരു മടി ഉണ്ടായിരുന്നു അമ്മേനെ ടീച്ചേഴ്സ് ഗ്യാങ്ങിൻ്റെ കൂടെ. പിന്നെ അമ്മ പറഞ്ഞു വാ 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ മോളിയും എടുത്തിട്ട് കയറി. അപ്പം ആണ് ഒരു സംഭവം ഉണ്ടായത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണ പെണ്ണ് നമ്മുടെ സബ്സ്ക്രൈബറാണ് പോലും, അതറിയുന്നേ ഉണ്ടായിട്ടില്ല. അവിടെ പോയപ്പോഴാണ് അയ്യോ ഇതെവിടെയോ കണ്ടിട്ട് അങ്ങനെ യൂട്യൂബ് എന്നെല്ലാം പറഞ്ഞിട്ട് പെണ്ണിങ്ങനെ പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ വീഡിയോസ് കാണാറുണ്ട്, സബ്സ്ക്രൈബറാണ് എന്നെല്ലാം പറഞ്ഞു. അത് ഭയങ്കര സന്തോഷമായി. നമ്മളറിയാണ്ട് അവിടെ പോയപ്പോഴല്ലേ അറിഞ്ഞത് നമ്മളെ സബ്സ്ക്രൈബറിൻ്റെ ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റി, വെഡിങ് റിസപ്ഷന് പങ്കെടുക്കാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഞാൻ അച്ഛനോടോ അമ്മയോടോ ഏട്ടനോടോ ലോടി വന്നിട്ട് പറഞ്ഞു നമ്മൾ എൻ്റെ സബ്സ്ക്രൈബറാന്ന് പോലും പെണ്ണെന്ന്. അവർക്കും ഭയങ്കര ഹാപ്പിയായി അതറിഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ വിഷസൊക്കെ പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി. അമ്മ ഇപ്പോഴും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും അച്ഛനും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയതാന്നേ. അപ്പം ഞാൻ വീഡിയോ എടുത്ത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ ഇതാ മുടിയെല്ലാം സെറ്റാക്കി ഇരിക്കുക അത് പറഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന അച്ഛനറിയില്ല, അച്ഛൻ വിചാരിച്ച് ഫോട്ടോ എടുക്കുന്നത് അതാണ് അച്ഛൻ ഇങ്ങനെ പോസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പം അച്ഛൻ ചിരിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫോട്ടോ എടുത്തു. അങ്ങനെ അമ്മ എല്ലാവരോടും ഏകദേശം വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നില്ല. ഫുഡ് കഴിക്കുന്നിടത്ത് എന്തായാലും മിക്കവാറും നല്ലോണം തിരക്കുണ്ടാവും. പിന്നെ മോളെ മടിയിൽ ഇരിച്ചിട്ടല്ലേ പറയാം. അങ്ങനെ ഫൈനലി കുറച്ച് ടീച്ചേഴ്സിനെ കിട്ടിയപ്പോൾ അവരുടെ കൂടെ ഒരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് നമുക്ക് ഇനി നേരെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ റിസപ്ഷൻ എല്ലാം പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി. നിച്ചുട്ടി വീട്ടിൽ പോണ്ടേ? നിച്ചുട്ടി തിരിച്ച് വീട്ടിലെത്തി. തിരിച്ച് വീട്ടിലെത്തി. ജസ്റ്റ് സിമ്പിളായിട്ട് ഒന്ന് പോയി എല്ലാവരും കണ്ട് ഫുഡും കഴിച്ച് വന്നു. ബിരിയാണി എല്ലാവരും ഉണ്ടായിരുന്നേ. ബിരിയാണിയും അമ്മയച്ചനും വെജ് ബിരിയാണി കഴിച്ചു, നമ്മൾ ചിക്കൻ ബിരിയാണി കഴിച്ചു. അതൊന്നും പിന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല, ഫുഡ് കഴിക്കുന്നൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അമ്മ പിന്നെ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നുണ്ടായത് അമ്മേൻ്റെ ടീച്ചേഴ്സിനെല്ലാം കണ്ടിട്ട്. പിന്നെ അടപ്പായസം ഉണ്ടായിരുന്നല്ലേ നിച്ചുട്ടി. നിച്ചുട്ടി പായസം മാത്രമേ കുടിച്ചിട്ടു, അച്ഛൻ മേലെ പോയി. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.